ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെയാണ് നമുക്ക് ടു ജി ബി വിലയുള്ള ഫയൽ സൈസ് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ അടുത്ത സമയത്താണ് വാട്സപ്പ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി വാട്സപ്പിൽ ടു ജി ബി വരെയുള്ള ഫയൽ സൈസ് സെൻഡ് ചെയ്യാമെന്ന് അവർ പുതിയ അപ്ഡേഷനിൽ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നത് അപ്പോൾ പല കൂട്ടുകാർക്കും അതറിയില്ല പല ആൾക്കാരും എൻ്റെ അടുക്കെ ചോദിച്ചു പല ആൾക്കാർ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ടു ജി ബി വരെ സെൻഡ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ടു ജി ബി സെൻ്റാവുന്നില്ല അപ്പോഴ് അത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ശേഷം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആർക്കാണ് അയക്കേണ്ടത് ആർക്കാണ് ടു ജി ബി ഫൈവൽ അയക്കേണ്ടത് ആ ഒരു ചാറ്റ് വിൻഡോ സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിവിടെ ഒരു ചാറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ചാറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും സെലക്റ്റ് ആയി കിടക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ നിങ്ങൾ ഇപ്പം ഒരാൾക്ക് വീഡിയോ അയക്കുന്നത് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് ഗാലറി ഓപ്പൺ ആകുമ്പോൾ അവിടെ വരുന്ന വീഡിയോ ഫയൽ അല്ലെങ്കിൽ ഓഡിയോ പിന്നെ പിക്ചറൊക്കെ ആയിരിക്കും നിങ്ങൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ സെൻഡ് ചെയ്താൽ ടു ജി ബി വരെയുള്ള കൂടിയ ഫയൽ സൈസ് സെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തഡിൽ സാധിക്കില്ല അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ ഒരു ചാറ്റ് ടൈപ്പ് ചെയ്യുന്ന ഇപ്പുറത്തായിട്ടൊരു പിന്നിൻ്റെ പടം കാണാം ഇത് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് ഇത് ഇതാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡോക്യൂമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഈ ഡോക്യുമെൻ്റ് ആണ് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ച് ഡോക്യൂമെൻ്റ് ഫോൾഡർ മാത്രമേ കാണുകയുള്ളൂ ഇവിടെ ബ്രൗസ് അതർ ഡോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരു സിനിമയാണ് നിങ്ങളെ സെൻഡ് ചെയ്ത് കാണിക്കുന്നത് മൂവി കണ്ടില്ലേ വൺ പോയിൻറ്റ് സെവൻ വൺ ജി ബി ഉണ്ട് ഈ ഒരു ഫയൽ വൺ പോയിൻറ്റ് സെവൻ വൺ ജി ബിയുടെ ഒരു മൂവിയാണ് അപ്പോൾ ഇത് ഞാൻ സെൻഡ് ചെയ്ത് കാണിക്കുക ഇതൊന്ന് സെലക്ട് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയ ഫയൽ സെലക്ട് ചെയ്തെടുക്കാൻ താഴേക്ക് നീക്കിയാൽ മതി എൻ്റെ ആയുധം തന്നെ കിടന്നുകൊണ്ടാണ് ഞാൻ സെൻഡ് ചെയ്യാനായിട്ട് കാണിച്ചത് ഓക്കെ ഇവിടെ ഇവിടെ ചോദിക്കുന്നുണ്ട് സെൻഡ് വിത്തൗട്ട് വൈഫൈ നമ്മൾ ഞാൻ മൊബൈൽ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ കൂടിയ ഫയൽ സൈസ് ആയതുകൊണ്ട് വൈഫൈയിൽ സെൻഡ് ചെയ്യണോ വൈഫൈയിൽ സെൻഡ് ചെയ്താൽ പോരെ വൈഫൈ കൂടാതെ മൊബൈൽ ഡേറ്റെ കണ്ടിന്യൂ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാനിവിടെ നിങ്ങളെ സെൻഡ് ചെയ്ത് കാണിക്കാനായിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു മൊബൈൽ ഡേറ്റ തന്നെ സെൻ്റ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും ഇത് ലോഡാവാനായിട്ട് കാരണം അത്രയും ഫയൽ സൈസ് കൂടിയതുകൊണ്ട് കൊണ്ട് വൺ പോയിൻറ്റ് സെവൻ വൺ ജി ബി ഉണ്ട് അതുകൊണ്ട് അത്രയും ഫയൽ സൈസ് കൂടുതൽ എടുക്കും ലോഡാവാനായിട്ട് ലോഡായ ശേഷമാണ് ഇത് സെൻറ്റിങ്ങിലേക്ക് പോവുക അപ്പോൾ കുറച്ച് സമയം എടുക്കും അത് നിങ്ങളുടെ വൺ ജി ബി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇത് വൺ പോയിൻ്റ് സെവൻ വണ് ഉണ്ട് ടു ജി ബി അടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത് കുറച്ച് ഒരു ടെൻ സെക്കൻഡ് ട്വൻറ്റി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് വരെയൊക്കെ എടുക്കാം ഓക്കെ അപ്പോൾ അത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു ഇത് സെൻഡിലേക്ക് ആയിട്ടുണ്ട് മൂവി മലയാളം കണ്ടില്ല വൺ പോയിൻ്റ് സെവൻ ജി ബി ആണ് താഴെ കാണിക്കുന്നത് വൺ പോയിൻ്റ് സെവൻ ജി ബി അപ്പോൾ ഇത് സെൻഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മൊബൈൽ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ പെട്ടെന്ന് സെൻഡ് സെൻ്റാവും സ്പീഡുള്ള വൈഫൈ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ മൊബൈൽ ഡാറ്റ ആണെങ്കിൽ സ്പീഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സെൻ്റാവും നമുക്ക് നമ്മളുടെ മൊബൈൽ ഡേറ്റയിലുള്ള സ്പീഡ് അനുസരിച്ചിരിക്കും ഇത് സെൻഡ് ആവുന്നത് ഇപ്പോൾ ഇത് സെൻഡിങ്ങിലേക്ക് ആയിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും ഇത് സെൻഡ് ആവാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ടു ജി ബി വരെയുള്ള ഫയൽസൈസ് സെൻഡ് ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കണ്ട ഇതുപോലുള്ള വാട്സപ്പ് അപ്ഡേറ്റുകൾ വേഗത്തിൽ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്